സ്ഥാനം എൻ്റെ പേര് ജസ്ന കുര്യാക്കോസ് ഞാൻ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭർത്താവാണ് ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരാണ് ജോലി ചെയ്തിരുന്നത് അധ്യാപകരാണ് ഞാൻ ഇപ്പോൾ മൂന്ന് മാസം ആണ് ആയി ഒന്നാം മാസത്തിൽ നടന്ന സ്കാനിങ്ങിൽ ആദ്യമായിട്ട് ചെയ്ത സ്കാനിങ്ങിൽ ഡിസംബർ പതിനാ പതിനഞ്ചാം പതിനാറാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ഡെർമോയിഡ് സിസ്റ്റം ഉണ്ടെന്ന് ഡോക്ടർ സ്കാനിങ്ങിൽ കണ്ടെത്തി അത് ആ സ്കാൻ അന്ന് തന്നെ വീണ്ടും ഡോക്ടർ ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും ചെയ്തപ്പോൾ ഏഴ് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ളൊരു ഡെർമോയിഡ് സിസ്റ്റ് ലെഫ്റ്റ് ഓവറിയിൽ ഉണ്ടായിരുന്നു ഡെർമോയിഡ് എന്ന് പറഞ്ഞാൽ ബോഡി സെൽസ് കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഉള്ളിൽ പല്ലും നഖവും മുടിയും ഫാറ്റും എല്ലാം നിറഞ്ഞിട്ടുള്ള ഓറഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള ഒരു സിസ്റ്റായിരുന്നു അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം ലാപ്രോസ്കോപ്പ് ചെയ്ത് റിമൂവ് ചെയ്യണം എന്നാണ് ബാംഗ്ലൂരുള്ള ഡോക്ടർ പറഞ്ഞത് അത് റിമൂവ് ചെയ്താലും പ്രഗ്നൻസിയെ ബാധിക്കും അബോർഷനായി പോകാൻ ഉണ്ട് റിമൂവ് ചെയ്തില്ലെങ്കിലും അത് പൊട്ടി ആവുമോ ടോർഷൻ ആവുമോ ചെയ്താലും അബോർഷന് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് നാട്ടിലൊരു ഡോക്ടറെ കാണിച്ചു അവിടെ വെച്ചും സ്കാൻ ചെയ്തപ്പോൾ സിസ്റ്റിന് ഏഴ് സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നു ഡോക്ടർ ഉറപ്പായിട്ടും പറഞ്ഞു മൂന്ന് മാസം തികയുമ്പോൾ ഈ സിസ്റ്റ് റിമൂവ് ചെയ്യണം രണ്ടും റിസ്ക്കാണ് റിമൂവ് ചെയ്തില്ലെങ്കിലും റിസ്ക് ാണ് റിമൂവ് ചെയ്താലും റിസ്ക് ആണ് നിങ്ങൾക്ക് തീരുമാനിക്കുക ഏത് റിസ്ക് ഏറ്റെടുക്കണമെന്നുള്ളത് ഞാനിവിടെ ജനുവരി ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപതിൽ മൂന്നാഴ്ച മുമ്പ് വന്ന് ഉടമ്പടി എടുത്തു സിസ്റ്റർ മാറാൻ ഞാൻ ഉടമ്പടി എടുത്തില്ല എൻ്റെ നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കുഞ്ഞിന് യാതൊരു വൈകല്യവും കൂടാതെ ജനിക്കണേ എന്ന് ഉള്ളത് മാത്രമായിരുന്നു ഇപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി ഞങ്ങൾ നടത്തിയ അഞ്ചാമത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഡോക്ടർ വീണ്ടും വീണ്ടും ചോദിച്ചു ഏത് റിപ്പോർട്ടിലാണ് സിസ്റ്റ് ഉണ്ടെന്ന് കാണി അതൊന്ന് കാണിച്ചു തരുമെന്ന് നാല് സ്കാനിങ് റിപ്പോർട്ടിലും സിസ്റ്റുണ്ടായിരുന്നു ഡോക്ടർ അതെല്ലാം വായിച്ചു നോക്കി ഏഴ് സെന്റിമീറ്റർ ഉള്ള സിസ്റ്റ് ഒരിക്കലും അത് റിമൂവ് ചെയ്യാതെ ചെറുതായി പോവുകയോ തനിയെ പോവുകയോ ചെയ്യില്ലെന്ന് നാല് ഡോക്ടർമാരെ തീർപ്പ് ആ സിസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഡോക്ടർ പറയുന്നത് അത് പൊട്ടിപ്പോയിട്ടുണ്ട് എങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് പക്ഷെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ ഫ്ലൂയിഡും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങളും യൂട്രസിലേക്ക് വന്നിട്ട് അത് അവിടെ കിടക്കുന്നുണ്ടാവും പൊട്ടിയിട്ടില്ല അത് ചെറുതായി പോയിട്ട് പോയിട്ടുള്ള ചരിത്രം മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇല്ല പക്ഷെ ആ സിസ്റ്റം അവിടെ കാണുന്നേ ഇല്ല തീർത്തും ഡിസപ്പിയർ ചെയ്തിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്